नमस्तुभ्यं वरदे कामरूपिणि विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। सानन्दरूपं सकल प्रबोधं आनन्ददानामृत पारिजातं मनुष्यपद्मेश्वर विस्वरूपं प्रणामि तुञ्जतिलं आर्यपादं प्रणौमि तुञ्जतिलं आर्यपादं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं श्रीरामदूतं मनसा स्मरामि श्रीरामदूतं शिरसा नमामि। എല്ലാവർക്കും നമസ്കാരം। ഇന്ന് കർക്കിടകം 5 നമ്മൾ അഞ്ചാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്। 5 മണിക്ക് ആരംഭിക്കുകയാണ്। അയോധ്യാകാന്ഡമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്। ഇന്ന് അഭിഷേക വിഘ്നം വിച്ഛിന്ന അഭിഷേകം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്। ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे हरे। अभिषेक विघ्न विघ्न सत्यसंधन नृपवीरं दशरथन पुत्राभिषेकं कळिचेडुमेन्नुमे केकयपुत्री वशगतनाकयालाकुलमुळ्ळिल वळरुन्निदेत्यवं दुर्गे भगवती दुष्कृतनाशिनी दुर्गति नीकि तुणचेडु कंबिके കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയേ ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം മാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതീ വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം
വരുത്തിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയം മന്ധര തൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗി മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദീന നൽകിയിടിനാളാദരാ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തെങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്ന് എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ എത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രി തൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൂരു നീ ദാസിയായി. നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം.
താപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലോ മരണമതിനില്ല സംശയം ചൊല്ലുമഞ്ഞാൻ തവ നല്ലതു കേൾക്കനി ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തുൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവം ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതനു വരും അതിപ്രൗഢകീർത്യാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ അതിനൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാ നിന്നോടുകൂടവേ വിണ്ണിൽ അകമ്പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ട അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിൽ നീ പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനം നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപദീശ്വരാ ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചുകൊള്ളണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടെ ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ അതിശോഭ പൂണ്ടൊരു കാർകൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചെന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം നീവിനാൾ കൈകേയി മന്ധരയോടു ചൊന്നാടിനി രാഘവൻ കാനനത്തിനു പോളവും ഞാനിവിടെ കിടന്നിടുവനല്ലാകിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറു ദേശങ്ങൾ അതിനില്ല സംശയം. നമ്മള് ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗം. ദശരഥ മഹാരാജാവ് പ്രായമേറി വരികയാണ്. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അറിയിച്ചു. രാമനെ
യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് തന്നെ ഭരണകാര്യത്തിൽ സഹായിക്കാൻ ഉള്ള ഏർപ്പാടുകളൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതിന് വസിഷ്ഠ മഹർഷി അതിനനുകൂലമായിട്ട് മറുപടി നൽകി. അങ്ങനെ മന്ത്രിയായിട്ടുള്ള സുമന്ത്രരോട് രാജാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യാനായിട്ട് സുമന്ത്രർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ കൊട്ടാരവാസികളോടും അതുപോലെ അബാലവൃദ്ധം ജനങ്ങളോടും ആ പട്ടാഭിഷേക വിവരം അറിയിക്കുവാനായിട്ട് പെരുമ്പറ മുഴക്കി നാട് മുഴുവൻ അറിയിക്കുന്നു. മറ്റ് പരിസര രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരെയൊക്കെ ക്ഷണിക്കുക. ബ്രാഹ്മണ പ്രമുഖന്മാരെ മഹർഷിമാരെ ഒക്കെ ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. കൊട്ടാരത്തിൽ മാത്രമല്ല പ്രധാന രാജവീഥികളിലെല്ലാം കൊടിക്കൂറ കൊടിത്തോരണങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കെട്ടാനായിട്ട് ആവശ്യപ്പെടുന്നു. മംഗളവാദ്യ ഘോഷങ്ങൾ മുഴക്കാനായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആലാപനം ഗാനാലാപനം നൃത്തം സംഗീതം ഇതിനൊക്കെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ തിരഞ്ഞെടുക്കുവാനായിട്ടും അവരെയൊക്കെ ക്ഷണിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ധാരാളം പുഷ്പങ്ങൾ വേണം, പുഷ്പമാലകൾ വേണം, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എപ്രകാരമാണോ ഒരു രാജ്യാഭിഷേകം പട്ടാഭിഷേകം നടക്കേണ്ടത് അതിന് സമമായിട്ട് അർഹിക്കുന്ന ഗൗരവത്തോടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ എല്ലാ ഒരുക്കങ്ങളും അവിടെ സുമന്ത്രരുടെ നേതൃത്വത്തിൽ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഈ വിവരം അമ്മമാരോടായിട്ട് കൗസല്യാദേവിയോട് പറഞ്ഞയക്കി ഒരു ദൂതനെ വിട്ട് പറഞ്ഞയക്കുന്നു. അത് കേട്ട സമയം തന്നെ കൗസല്യാദേവി നല്ലൊരു സമ്മാനം ആ ദൂതന് നൽകുന്നു. മാത്രമല്ല കൗസല്യാദേവിയുടെ മനസ്സിൽ ചെറിയൊരാശങ്ക, അതായത് കൈകേയി ദേവി കുറച്ച് സാമർത്ഥ്യം കൂടുതലുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഒരുപക്ഷെ ഈ രാജാഭിഷേകം എങ്ങനെയെങ്കിലും വഴിമാറി പോവാനിടയുണ്ടോ എന്നൊരാശങ്കയോണ്ടായിരിക്കാം കൈകേയി കൗസല്യാദേവി ദുഷ്കൃതനാശിനി ദുർഗേ ഭഗവതി എന്ന് പറഞ്ഞിട്ട് ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിക്കുകയാണ്. മകൻ്റെ പട്ടാഭിഷേകത്തിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് കൈകേയിയുടെ ഉറ്റ വിശ്വസ്ത തോഴിയായിട്ടുള്ള മന്ധരയാണ് വരുന്നത്. അപ്പോൾ കൊട്ടാരത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ എന്തോ ആഘോഷം നടക്കാൻ പോകുന്നതായിട്ട് കൈകേയിക്ക് മനസ്സിലായി. കൈകേയി തൻ്റെ തോഴിയോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന്. അന്വേഷിക്കുമ്പോൾ മന്ധര അതിന് മറുപടിയായിട്ട് രാമാഭിഷേക പട്ടാഭിഷേകം നടക്കുന്ന കാര്യം അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു കാലിലെ ആഭരണം എടുത്തിട്ട് മന്ധരയ്ക്ക് നൽകുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ സന്തോഷവാർത്ത അത്രയും ഔത്സുക്യത്തോടു കൂടിയിട്ട് സ്വയം ആസ്വദിക്കുകയാണ്. കാരണം രാമന് രാമാഭിഷേകമാണ് നടക്കാൻ പോകുന്നത്, സ്വന്തം മകനെ പോലെയാണ് എനിക്ക് രാമൻ. അതുകൊണ്ട് ആ പട്ടാഭിഷേകം എത്രയും വേഗം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം എന്നുള്ള ആ സന്തോഷത്തിലിരിക്കുകയാണ് കൈകേയി ദേവി. അപ്പോഴാണ് മന്ധര ചോദിക്കുന്നത്, നീ കൊട്ടാരത്തിന് ഇവിടെ ഒരു ആപത്ത് വരാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു ആപത്ത് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൈകേയി പറയുന്ന മറുപടി, എന്താ ആപത്താണ് വരാനുള്ളത്? കാരണം അത്രയും പ്രിയപ്പെട്ട കുമാരൻ്റെ പട്ടാഭിഷേകം നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം, അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. രാമന് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളാണ് ഞാൻ. എന്ത് പ്രിയപ്പെട്ട വസ്തുക്കൾ കിട്ടിയാലും എനിക്ക് തന്നിട്ടാണ് രാമൻ മറ്റാർക്കെങ്കിലും കൊടുക്കാറുള്ളൂ. എനിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പുത്രനാണ്. അതുകൊണ്ട് ആ പുത്രൻ്റെ പട്ടാഭിഷേകം കാണാൻ വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ എന്ന് അത്രയും ഉള്ളിൽ തട്ടിയ സന്തോഷം കൊണ്ടാണ് കൈകേയി പറയുന്നത്. പക്ഷെ മന്ധര അവിടെ ചില വാക്കുകൾ പറയുകയാണ്. അതായത് തൻ്റെ മകനായിട്ടുള്ള ഭരതന് ആ അഭിഷേകം പട്ടാഭിഷേകം ഭരതനെ കൊണ്ട് ചെയ്യിക്കണമെന്നും, മാത്രമല്ല രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എങ്കിൽ മാത്രമേ കൈകേയിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. കാരണം 3 പത്നിമാരിൽ കൗസല്യയുടെ മകനായിട്ടുള്ള രാമന് പട്ടാഭിഷേകം നടക്കുമ്പോൾ അത് ലക്ഷ്മണന് കൂടി ഗുണമുണ്ടാവുന്ന കാര്യമായിരിക്കാം, പക്ഷേ ഭരതന് പ്രത്യേകിച്ചൊരു ഗുണം അതുകൊണ്ട് നേടാനില്ല.
മാത്രമല്ല ഒരു പക്ഷേ ഈ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കപ്പെടുവാനോ അല്ലെങ്കിൽ വധിക്കപ്പെടുവാനോ ഭാവിയിൽ സാധ്യതയുണ്ട്. മാത്രമല്ല അവിടെ മറ്റ് സഹപത്നിമാരുടെ അവഹേളനം ഏറ്റുകഴിയേണ്ട ഒരു ഗതികേട് പോലും ഉണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ മന്ധര ഉപദേശിക്കുന്നു. അതിനുള്ള കാരണം, അതായത് പട്ടാഭിഷേകം മുടങ്ങിയാൽ മാത്രമാണ് അവിടെ രാമൻ യുവരാജാവായിട്ട് അഭിഷേകം നടക്കുകയാണെങ്കിൽ രാവണവധം നടക്കാൻ പോകുന്നില്ല, അതിന് ഒരു വഴി തെളിയണം. അപ്പോൾ ദേവന്മാര് ഇതൊക്കെ ദേവന്മാർ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് നാരദ മഹർഷി കൊട്ടാരത്തിൽ വന്ന് രാമനെ ഓർമ്മപ്പെടുത്തിയത്. യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണോ, രാവണവധം വേണ്ടേ എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത ഭാഗത്ത് പറഞ്ഞു. അപ്പോൾ അത് ഓർമ്മിപ്പിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ ആ ദേവന്മാർ അവരുടെ മനസ്സിലുള്ളൊരു ആശങ്കയാണ് അവരവിടെ പങ്കുവെച്ചത് നാരദ മഹർഷി മുഖേന. പിന്നീട് സരസ്വതീ ദേവിയെ ചെന്ന് കണ്ട് ദേവന്മാർ ആ കാര്യം അറിയിക്കുകയാണ്. അതായത് മന്ധരയുടെ നാവിൽ ചെന്ന് കൈകേയിയുടെ മനസ്സ് മാറ്റുവാനായിട്ടുള്ള എല്ലാ വാക്കുകളും സരസ്വതീ ദേവി അവിടെ പ്രയോഗിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദേവന്മാരുടെ കാര്യം മഹാകഷ്ടമാണ്. അതുകൊണ്ട് രാവണവധം നടക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് മന്ധരയുടെ വാക്കുകൾ ഇത്തരത്തിൽ അവിടെ പ്രയോഗിക്കപ്പെടുന്നത്. അങ്ങനെ മന്ധര പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കൈകേയിയുടെ മനസ്സിൽ പല മാറ്റങ്ങളും വരുന്നു. അതിനുള്ള ഉപായങ്ങളും മന്ധര പറഞ്ഞു കൊടുക്കുന്നു. ദശരഥ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് വളരെ ദുഃഖത്തോടെ ഇരിക്കണം. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നറിയിക്കണം. മാത്രമല്ല ദശരഥ മഹാരാജാവിൽ നിന്നും സത്യം ചെയ്യിച്ചതിന് ശേഷം മാത്രമാണ് തൻ്റെ മനസ്സിലുള്ള കാര്യം അറിയിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യം മഹാരാജാവിനെ അറിയിക്കേണ്ടത് എന്ന്, അത് കാരണം അത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന രാജാവിനെ എങ്ങനെയാണ് ഇത് അറിയിക്കുക എന്ന് കൈകേയി മന്ധരയോട് ചോദിക്കുമ്പോൾ മന്ധരാതിനും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മഹാരാജാവിനോട് പറയണം, മുമ്പ് രണ്ട് വരം അങ്ങ് എനിക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം സൈന്യങ്ങളുമായിട്ട് ദശരഥ മഹാരാജാവ് ദേവലോകത്ത് ചെന്ന് ആ യുദ്ധത്തിലേർപ്പെട്ട സമയത്ത് അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ഒരു ആണി ചക്രം തറയിൽ ചളിയിൽ പൂണ്ടിട്ട് ഒരു ആണി ഊരിപ്പോയത് കാരണം രഥം നീങ്ങാതെ വന്നപ്പോൾ ആ ആണിക്ക് പകരം തൻ്റെ ചെറുവിരൽ വെച്ച് ആ രഥം നിലയ്ക്ക് നിർത്തി വേണ്ട വിധമായ യുദ്ധം ജയിച്ച് വിജയം നേടാൻ സാധിച്ചു. അപ്പം അന്ന് ആ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം പിന്നീട് ആണ് ദശരഥ മഹാരാജാവിന് മനസ്സിലായത് തൻ്റെ പത്നി ചോരയൊലിപ്പിച്ചിരിക്കുന്ന കൈകളുമായിട്ട് വളരെ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ്, കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പം അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം ഏത് വരമാണാവോ ഭൗതിക്ക് വേണ്ടത് വെച്ചാൽ ഉടൻ ചോദിച്ചോളൂ, ഏത് വരം വേണമെങ്കിലും ഈ ത്യാഗത്തിന്, ഇത്രയും നേരം വേദന സഹിച്ചിരുന്നില്ലേ അതിന്, എന്നെ എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം സഹിച്ച ദേവിക്ക് എന്ത് വരമാണാവോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ എനിക്ക് ഒരു വരവും ആവശ്യമില്ല, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചോളാം എന്ന് പണ്ട് വാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം സത്യലംഘനം ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോഴാണ് അതിന് ഉചിതമായിട്ടുള്ള സമയം, ഈ സമയത്ത് ആ വരം ചോദിക്കണം. മഹാരാജാവ് തീർച്ചയായിട്ടും ആ വരം തരാതിരിക്കില്ല, അത് വേണ്ട വിധത്തിൽ ചോദിക്കണം, അങ്ങനെ കാര്യം നേടണം എന്ന് മന്ധര ഉപദേശിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മന്ധര പറഞ്ഞതുപോലെയൊക്കെ കൈകേയി അവിടെ പെരുമാറുന്നു. അങ്ങനെ മഹാരാജാവിനോട് വളരെ ക്രോധാകുലിയായിട്ട് കാര്യങ്ങൾ, അവർ ആദ്യം വളരെ വിഷമത്തോടു കൂടിയിരുന്നു, മഹാരാജ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നു. അങ്ങനെ ആ പൂർവ്വകാലം, അതായത് തനിക്ക് വരം നൽകാനുണ്ടായ സാഹചര്യം അതൊക്കെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ വരം സത്യലംഘനം ചെയ്യാൻ പാടില്ല, മഹാരാജാവ് എനിക്കത് വരം തരണം എന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വരാണ്, ഒന്ന് ഭരതനെ രാജാവായിട്ട് വാഴിക്കുക, മറ്റത് രാമനെ കാട്ടിലേക്ക് അയക്കുക. ഇത് കേട്ടപ്പോൾ അതീവ ദുഃഖിതനായ ദശരഥ മഹാരാജാവ് അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. പിന്നീട് അവിടെ കൂടിയിരിക്കുന്ന ജനവാസികളെല്ലാം വളരെ ദുഃഖത്തോടെ, സ്ത്രീജനങ്ങളെ പ്രത്യേകിച്ചും
വളരെ സങ്കടത്തോടെ അവിടെ കരയുകയാണ് ചെയ്യുന്നത് മഹാരാജാവിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ എന്താണാവോ കാര്യം എന്ന് തിരക്കിയിട്ട് വസിഷ്ഠ മഹർഷി ഈ കരച്ചിൽ കേട്ട് കൊട്ടാരത്തിലേക്ക് വരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിനും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നത്. കാരണം കൊട്ടാരവാസികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ നടക്കാൻ പോകുന്ന രാമൻ്റെ രാജ്യാഭിഷേകത്തിൻ്റെ ആ ഒരുക്കങ്ങൾ, ശ്രീരാമൻ ഏത് രൂപത്തിലാണാവോ ഏത് വേഷത്തിലാണാവോ ആ രത്നസിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന എന്നൊക്കെ അവർ മനക്കണ്ണിലൂടെ കണ്ട് ആ രൂപം കണ്ട് മനസ്സിൽ ആസ്വദിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അവരെല്ലാവരും, അതായത് രാമൻ കാട്ടിലേക്ക് പോവുകയാണ്, ഭരതനാണ് രാജ്യം ഭരിക്കുന്നത് എന്ന വാർത്ത അവരും കേൾക്കാനിടയായത്. എല്ലാവർക്കും അത് അതീവ ദുഃഖമുള്ള ഒരു വാർത്തയായിരുന്നു. അങ്ങനെ മഹാരാജാവ് വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠമഹർഷി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശ്രീരാമൻ്റെ കൊട്ടാരത്തിലേക്ക് ദൂതനെ അയക്കുന്നു. മകനോട് കൊട്ടാരത്തിൽ വരാൻ പറയുന്നു. അങ്ങനെ മകൻ വന്നതിന് ശേഷം എന്താണ് അച്ഛൻ ഇങ്ങനെ വേദനിച്ച് ഇരിക്കാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ കൈകേയിയാണ് അതിന് മറുപടി പറയുന്നത്. നീയാണ് ഇതിനെല്ലാം കാരണം, അച്ഛൻ്റെ ദുഃഖത്തിന് നീയാണ് കാരണം എന്ന് പറയുകയാണ്. ആ ഭാഗങ്ങളാണ് ഇനി തുടർന്ന് വായിക്കുന്ന ഭാഗം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെയും വണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളീടിനാൻ അന്നേരം ആത്മപ്രിയതമനാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തധാരങ്ങൾ നിരൂപിച്ച് ദീദൃശം മന്ദിരം തന്നിൽ താൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവിതന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ച് അതിന്മൂലമേതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടിത്തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമൂടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊല്ലടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രയം ചെയ്യുകയുമില്ല നിനക്കിടോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രയം ചെയ്തതു വല്ലഭീ ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ച നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി
വിപ്പരവനെ ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടം നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ വധ്യനെ ദൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മോനെ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചൈവൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൽ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായ അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതി എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരി കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതി ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റത്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസ വീണിതു ഭൂപനം പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്നിവണ്ണം പറയുന്നിതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ
രാമനാലേദം ഭയം നിനക്കുണ്ടാകാ, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനം. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോടും ചൊല്ലിടിനാൾ, ഭ്രാന്തനെന്നാകയോ ഭൂമീപതേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൻ. പങ്കജനേത്രനാം രാമനുഷസ്സിനും ശങ്കാവിഹീനം വനത്തിനു പോകായിൽ, എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട, രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമീപതേ വൃഥാ മിഥ്യയാക്കിയിടുലോ. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം മന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർന്നീടിനാരം നേരമുള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവര നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലജാതി വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകുറ്റക്കുടതള ചാമരം താലവൃന്ദം കൊടിതോരണം ചാമേകരാഭരണാദ്യ അലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ. കുറ്റമൊഴിഞ്ഞാച്ചു സംഭരിച്ചിടിനാർ സ്ത്രീബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരാ. രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്നഗിരീടമണിഞ്ഞതിരമ്യകരായി ആയിത മണികുണ്ഡല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ഡരീകച്ഛത ലോചന ഭംഗിയും പുണ്ഡരീകാരാതി മണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയം കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയം പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഒരു പാണ്ഡങ്ങളും
കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംഭോജമാണ നിഷങ്കാഭജംഗയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംഭോജതുല്യമാമംഘ്രിതലങ്ങളും ജംഭാരരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാദി ചാരുതരണാഭരണാവലിയും പൂണ്ടു ഹാരകടകവലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻകളുത്തിൽ തിറത്തോടു ഗൗരാദപത്രം ധരിച്ചരികേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീനിവാസനാം രാമചന്ദ്രൻ മുദാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കുതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തുപാർത്താനന്ദപൂർണാമൃതാദ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദര. ഇവിടെ നമ്മൾ പാരായണം ചെയ്ത ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മന്ധരയുടെ ഉപദേശത്തോടു കൂടിയിട്ട് അവിടെ കൗസല്യയുടെ മനസ്സിലുണ്ടാകുന്ന ആ മാറ്റം. സ്വന്തം പുത്രനെ പോലെ കരുതിയിരുന്നവളാണ് അമ്മയാണ് കൗസല്യ കൈകേയി. കൈകേയിയുടെ മനസ്സിൽ വരുന്ന ആ മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എഴുത്തച്ഛൻ, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. അതായത് വിളക്കിലെ കരി പറ്റിയിട്ട് സ്വർണത്തിൻ്റെ മങ്ങലേൽക്കുന്നത് എപ്രകാരമാണോ അതുപോലെയാണ് ദുർജനങ്ങളുടെ ഭാഷണം കേട്ടിട്ട് അവരുടെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അതിനനുസരിച്ച് ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല നല്ല തൽപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും പദവിയും ഒക്കെ ഉള്ള ആളുകൾ, ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ഉന്നത ജോലി, അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പറ്റുന്ന ഒരബദ്ധം, അതാണ് എഴുത്തച്ഛൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്ന ഉപദേശം തന്നെയാണ്. അതായത് ദുഷ്ട സംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ചീത്ത വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതായത് നീചപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതി, അവരുടെ പ്രവൃത്തിയും അത്തരത്തിലായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടുകെട്ടിലൂടെ നല്ല ആളുകൾക്ക് വന്നു ഭവിക്കുന്ന ഇത്തരം അധപ്പതനം, അതേക്കുറിച്ചാണ് ആ വരികളിൽ എടുത്തു പറയുന്നത്. ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. അത്തരക്കാരായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ അവരെ മാറ്റി നിർത്തണം. ഏകദേശം നമുക്ക് പെട്ടെന്നൊരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെയൊന്നും അറിയില്ലെങ്കിലും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ള കൂട്ടുകെട്ട് വിട്ട് നമ്മൾ നല്ല പ്രവൃത്തികളും നല്ല ചിന്താഗതിയോടും കൂടി കഴിഞ്ഞില്ലെങ്കിൽ അവനവർ തന്നെ ആപത്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൈകേയിക്ക് സംഭവിച്ചത് അതാണ്. സ്വന്തം മകൻ്റെ ഉയർച്ചയെ ലക്ഷ്യമിട്ടാണ് അവർ സിംഹാസനം തൻ്റെ മകന് വേണ്ടിയിട്ട് രാജ്യാഭിഷേകം ചെയ്യാമെന്ന് കരുതി മന്ധരയുടെ വാക്കുകൾ കേട്ടത്. പക്ഷേ ആ മകൻ തന്നെ വളരെ ക്രോധത്തോടുകൂടിയിട്ട് മോശമായ ഭാഷയിലാണ് ആ അമ്മയോട് പിന്നീട് സംസാരിക്കുന്നത്. അത് അടുത്ത ഭാഗങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ സ്നേഹവതിയായിട്ടുള്ളൊരു അമ്മയായിരുന്നു കൈകേയി. പക്ഷേ മന്ധരയുടെ വാക്കുകൾ കേട്ടത് കാരണം ഇങ്ങനെ പലരാലും പല വിശിഷ്ട വ്യക്തികളാലും അവർ പിന്നീട് മോശമായൊരു കഥാപാത്രമായിട്ട് അവരെ ചിത്രീകരിക്കുന്നുണ്ട് കൈകേയി എന്ന കഥാപാത്രത്തെ. അതേപോലെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും. നമ്മളായാലും ആരായാലും സജ്ജന സംസർഗമല്ലാതെ ചീത്ത കൂട്ടുകെട്ടിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അത്തരക്കാരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ, അത്തരക്കാരുടെ ഉപദേശം കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അധപ്പതനം വന്നു ചേരും എന്നുള്ളതാണ്. അത് വളരെ ഇതായിട്ടുള്ള വരികളിലൂടെ ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന്
എടുത്ത് അവിടെ പറയുന്നുണ്ട് എഴുത്തച്ഛൻ. അടുത്ത ഭാഗം വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. അന്നേരമാദിത്യനുമുദിച്ചേടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകം പുക്കാൻ അതിദ്രുതം രാജീവമിത്ര ഗോത്രോദ്ഭൂതം ഭൂപതി രാജരാജേന്ദ്ര പ്രവര ജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ഉത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരം വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരും കൈകേയി തന്നോടു ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജ വല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയം ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിയാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർമ്മ്യ ജ്ഞാനിക രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാര നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുളറിപ്പോ ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരൻ വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചേടിനാ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്ഥായ സംഭ്രമാൻ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അതു കണ്ടനന്തരമാരൂഢശോകം വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം ശ്രീരാമദേവനം ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാ ചേതസി നീ നിരൂപിക്കിലെഴുതിനിത്താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സ
സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. നീ അതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടും വരം മമദത്തമായിട്ടുണ്ടു. പണ്ടു നിന്ദാതനാൽ സന്തുഷ്ട ചേതസ, നിന്നാലെ സാധ്യമായുള്ളോ നതു രണ്ടുമിന്നു തരേണം എന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറികനി. സത്യഭാഷേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറികനി. മാതൃവചന ശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനം എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൽ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ താജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനുയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും. ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം, സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിനാലു സംവത്സരം. കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവ നിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൽ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു. ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയാ അവൻ, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു.
കുറിച്ചു മൽപ്പിത ദുഃഖിപ്പതിനില്ലൊരവകാ ദുഃഖിപ്പതിനില്ലവകാശം അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപ്പിത ദുഃഖിപ്പതിനില്ലവകാശം. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയ ശ്രീരാമചന്ദ്രൻ അച്ഛനോട് അച്ഛൻ്റെ ഈ ദുഃഖത്തിന് കാരണം അന്വേഷിക്കുന്നു. കൈകേയി ദേവി പറയുന്ന മറുപടി കേട്ടിട്ട് ശ്രീരാമൻ പറയുകയാണ്, അച്ഛൻ്റെ വാക്കുകൾ പാലിക്കാനായിട്ട് കാട്ടിലേക്ക് പോകാൻ ഞാൻ സന്നദ്ധനാണ്, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടോ വിഷമമോ ഇല്ല, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ആ കാര്യം നിറവേറ്റാം, കാരണം സത്യം ധർമ്മം ഇതൊക്കെ എന്നും പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അച്ഛൻ അങ്ങനെ അമ്മയ്ക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ, ഭരതനാണ് രാജ്യഭരണം ഏറ്റെടുക്കാൻ ഉത്തമനായ പുത്രൻ, അതുകൊണ്ട് രാജ്യഭരണത്തേക്കാൾ ഏറ്റവും പ്രിയങ്കരവും എളുപ്പവും കാനനവാസമാണ്, അതുകൊണ്ട് എനിക്ക് കാട്ടിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ല, ഒരു വിഷമവുമില്ല എന്നാണ് ആ കൈകി അമ്മയോട് രാമൻ പറയുന്ന മറുപടി. അവിടെ പ്രത്യേകമായിട്ട് എഴുത്തച്ഛൻ പറയുന്നൊരു ഭാഗമുണ്ട്, താതകാര്യം അനാജ്ഞത്വമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും, ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ, പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുന, ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതം എനിക്കില്ല നിർണയം, സത്യം കരോമ്യഹം സത്യം കരോമ്യഹ. അതായത് ശ്രീരാമന് സത്യം ചെയ്യണം. എന്താണ് ആ അവിടെ പറയുന്നത് നോക്കാം. താതകാര്യം, അതായത് ഈ മൂന്ന് തരത്തിലാണ് പുത്രന്മാര് മക്കള് എന്നാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അതായത് ഉത്തമൻ, മധ്യമൻ, അധമൻ, ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ് മക്കള്. പിതാവിൻ്റെ ആഗ്രഹം കണ്ടറിഞ്ഞ്, തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്താണോ എന്ന് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന മകൻ ഉത്തമൻ, ഉത്തമന്മാരായ പുത്രന്മാർ എന്ന വിഭാഗത്തിലും, അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന പുത്രൻ മധ്യമൻ എന്ന വിഭാഗത്തിലും, അച്ഛൻ പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞ കാര്യം തെറ്റാണ്, അതെനിക്ക് തെറ്റാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്, ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മക്കൾ അധമൻ എന്ന വിഭാഗത്തിലും, അത്തരം മക്കൾ പിതാവിൻ്റെ മാലിന്യത്തിന് തുല്യമാണ് അധമന്മാരായിട്ടുള്ള മക്കൾ എന്ന ഒന്നൊരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ് പുത്രന്മാർ എന്ന് പറയുന്നു. പിത്രാനിയുക്തന താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും, അത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ പിതാവ് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ വേണ്ട വിധം കണ്ടറിഞ്ഞ് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആ കാര്യം വേണ്ട പോലെ നിവർത്തിക്കുകയാണെങ്കിൽ ഉത്തമൻ എന്ന വിഭാഗത്തിലും, പിതാവ് പറഞ്ഞിട്ട് ആ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്ന മക്കൾ മധ്യമൻ എന്ന വിഭാഗത്തിലും, പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഉത്തരവാദിത്തത്തോടെ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന മക്കൾ അധമൻ എന്ന വിഭാഗത്തിലും പെടുന്നു. അത്തരം പുത്രന്മാർ പിതാവിൻ്റെ മാലിന്യത്തിന് തുല്യമാണ് എന്നൊരു തത്വമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ഈ തീരുമാനം നടപ്പിലാക്കാൻ എനിക്ക് അനുഷ്ഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇത് സത്യമാണ് അമ്മയെ ഞാൻ പറയുന്നത്, ഞാൻ വനത്തിലേക്ക് പോയിക്കോളാം, ഭരതനെ രാജാവായിട്ട് വാഴിക്കൂ എന്നാണ് അവിടെ പറയുന്നത്. അവ പദ വരികളൊന്നും കൂടി വായിക്കാം. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും, ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ, പിതൃമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം
പരിജ്ഞാതം മയാധുന ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. ഇത്തരം പുത്രന്മാരെയൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കണം കുട്ടികൾ വളർന്നു വരേണ്ടത് എന്നുള്ളൊരു തത്വമാണ് അവിടെ ശ്രീരാമചന്ദ്രൻ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ഭാഗം, സീതാദേവി കൗസല്യാദേവിയെ കാണാൻ പോവുകയാണ്. കാട്ടിലേക്ക് പോകുവാനായിട്ട് അമ്മയോട് യാത്ര പറയാനായിട്ട് ശ്രീരാമചന്ദ്രൻ അമ്മയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന ഭാഗമാണ് അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നത്. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ സ്ത്രീജിതനായ അതികാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനേതു മകപ്പെടാ അല്ലെങ്കിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനം പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാ രാമ ഹാ ജഗന്നാഥ ഹാരാമ ഹാരാമ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നെ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആ ശ്രേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ തഥാ എന്തിനും താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിഞ്ഞു മഹീപതേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായുകയും ഇല്ലിതു രണ്ടിനും സോദരൻ നാടു ഭരിച്ചിടുക സാദരൻ ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും. മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമദേവദാനങ്ങൾ ചെയ്താദരാ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്ന നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ രാമൻ ഉപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ വന്ദേതരം മുറുകെ പുണർനീടിനാൾ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ
ഇന്ദി വരദള ശ്യാമള കളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നിടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൽപ്പാടു കേകയപുത്രിയാം അമ്മയ്ക്കു മൽപ്പിത രണ്ടുവരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരൽ മോഹിച്ചു വീണിടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശുന്നു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലേ വേർപെട്ടുപോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതൻ എന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചിതു കൈകേയി തന്നോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനുമുക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെത്തില്ലെന്നു നിർണയം പോകണമെന്നു താതൻ യോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോവും തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിരാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൽ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന്നു ശോകിപ്പതിനന്തർ മുത വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലെത്തി വനവാസത്തിന് പോകാനായിട്ട് അമ്മയോട് അനുവാദം ചോദിക്കാനായിട്ടാണ് ചെന്നത്. അപ്പോൾ അമ്മ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നതിൽ അതീവ സന്തുഷ്ടയായിട്ടുള്ള അമ്മ
ഇക്കാര്യം അറിയാ അറിഞ്ഞിട്ടില്ല. മകൻ കാട്ടിലേക്ക് പോകുന്ന വിവരം അമ്മ അറിഞ്ഞിട്ടില്ല. മകന് ഏറ്റവും ഇഷ്ട വിഭവങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് മകൻ കൊട്ടാരത്തിലേക്ക് വന്ന് കയറിയത്. സുമിത്രാദേവിയുടെ പിന്നിലായിട്ട് നിൽക്കുകയാണ് രാമൻ. അങ്ങനെ കൗസല്യാദേവി മകനോട് ചോദിക്കുകയാണ്, എന്താണ് മകനെ നിന്റെ മുഖത്ത് ഒരു വിഷമം തോന്നുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പാൽക്കഞ്ഞി കഴിക്കാനോ എന്താണ് ക്ഷീണം, ഇന്ന് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ, പാൽക്കഞ്ഞി തരട്ടെ എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടുകൂടി മകനെ തലോടുമ്പോഴാണ് മകൻ പറയുകയാണ്, എനിക്ക് ഭക്ഷണം പാൽക്കഞ്ഞി കഴിക്കാനുള്ള സമയമില്ല അമ്മ, ഇപ്പോൾ ഉടനെ തന്നെ കാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കാപ്പുറത്ത് കേട്ട ആ വാക്കുകൾ കേട്ടിട്ട് അമ്മ വല്ലാതെ വിഷമിക്കുന്നു. പിന്നീട് അതിന് പിന്നെ ആ കാര്യം വേണ്ട വിധം ഉൾക്കൊള്ളുന്നു ഉണ്ടെങ്കിൽ പോലും വല്ലാത്തൊരു വിഷമം അമ്മയ്ക്ക് മനസ്സിൽ അനുഭവപ്പെടുന്നു. ആ കാര്യങ്ങളെല്ലാം അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ പിന്നീട് ആ അമ്മയ്ക്ക് വളരെ പലതരത്തിലുള്ള ചിന്തകൾ വരികയാണ്. അതായത് കൈകേയി ദേവി മുന്നേ തന്നെ ആ അമ്മയ്ക്കൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ പട്ടാഭിഷേക വാർത്ത കേട്ട സമയത്ത് തൻ്റെ മകൻ്റെ പട്ടാഭിഷേക വാർത്ത കേട്ട സമയത്ത് തന്നെ ആ അമ്മ ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദശരഥ മഹാരാജാവിന് ഏറ്റവും കുറച്ച് പ്രിയപ്പെട്ട ഭാര്യയാണ് കൈകേയി ദേവി എന്ന് കൗസല്യക്കറിയാം. കാരണം സൗന്ദര്യം കൊണ്ടും അതുപോലെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും കുറച്ച് കാര്യപ്രാപ്തിയെല്ലാം കൂടുതലുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് കൈകേയിക്കൊരു സ്ഥാനം കൂടുതലുണ്ട് എന്നൊരു തോന്നൽ ആ അമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനൊരു ആശങ്ക ഉണ്ടായത്. അതുപോലെ തന്നെ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. പിന്നീട് അത് ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുകയാണ്, എന്തായാലും അച്ഛന് സമനായിട്ടുള്ള ആള് തന്നെയാണ് അമ്മയും. അതുകൊണ്ട് എൻ്റെ വാക്കുകളും കൂടി മകൻ കേൾക്കണം. അച്ഛനെ പോലെ തന്നെ പ്രാധാന്യം അമ്മയ്ക്കും ഉണ്ട്. മകൻ അങ്ങനെ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ ഞാനും വരും, അല്ലെങ്കിൽ എൻ്റെ ശാപം മൂലം ഈ മനുഷ്യവംശം മുഴുവൻ നശിച്ചു പോകും എന്നൊക്കെ ആ അമ്മ അവിടെ പറയുന്നു. വളരെ വേദനയോട് കൂടിയിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മണകുമാരൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണന് വളരെ മനോവേദന തോന്നി. കാരണം എല്ലാവരും അബാലവൃദ്ധം ജനങ്ങളും ആ സുമുഹൂർത്തം കാണാനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞെട്ടിക്കുന്നൊരു വാർത്ത എല്ലാവരും അറിയുന്നത്. അപ്പോൾ അതിൽ അതീവ ദുഃഖിതനായിട്ടുള്ള ലക്ഷ്മണൻ വളരെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അമ്മയുടെ അതായത് കൈകേയിയാകുന്ന ആ വാർദ്ധക്യം ബാധിച്ച ആ സ്ത്രീയുടെ വാക്ക് കേട്ട് എൻ്റെ പിതാവ് നമ്മുടെ പിതാവ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചുവല്ലോ, എന്താണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടാവാൻ കാരണം, ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം ഇവിടെ നടക്കും, അത് ഞാൻ നടത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ നിവർത്തിക്കാം, അങ്ങനെ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം ഇവിടെ ഞാനായിട്ട് നടത്തും എന്നവിടെ പറയുകയാണ്. വളരെ ക്രോധത്തോടു കൂടിയിട്ട് അങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. ആ ഭാഗമാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ഇന്ന് ഇവിടെ പാരായണം ചെയ്ത സമയത്ത് കുറച്ച് സമയം കറണ്ട് പോയി. അതൊരു പക്ഷേ സാന്ദർഭികമായിരിക്കാം. കാരണം എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകം നടക്കുന്ന അയോധ്യാവാസികളും ദേവന്മാരും എല്ലാവരും ആ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലും ഒരു പെട്ടെന്ന് ആ വാർത്ത കേട്ടപ്പോൾ ഒരു ഇരുട്ട് വന്ന് ഭവിച്ചു. അതൊരു പക്ഷേ ആ ഒരു സന്ദർഭമായതുകൊണ്ടായിരിക്കാം കറണ്ട് പോയത് എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നല്ല, നമുക്കറിയാം കർക്കിടക മാസമാണ്, കോരിച്ചെരിയുന്ന മഴ കാറ്റ് ഇടിയൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങിയേ പറ്റൂ. ഏത് സാഹചര്യം വന്നാലും അതിനനുസരിച്ച് അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. രാമായണ പാരായണവും ഒപ്പം കൊണ്ടുപോകാം. അതിലെ ഉപദേശങ്ങളും തത്വങ്ങളും അതുപോലെ നല്ല സ്തുതികളൊക്കെ നമുക്ക് പാരായണം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെ കറണ്ട് പോയിട്ട് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാതിരിക്കുക, കാണാൻ പറ്റാതിരിക്കുക, ബുദ്ധിമുട്ട് അനുഭവപ്പെടും, തീർച്ചയായും അത് സാന്ദർഭികമായി വന്നത് തന്നെ ആവാം. കാരണം ആ ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിലും അതുപോലെ കൈകേയിയുടെ മനസ്സിലും വന്നിട്ടുള്ള കൊട്ടാരവാസികളിലും ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിലും ലക്ഷ്മണൻ്റെ മനസ്സിലും അതുപോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ശരിക്കും ഒരു കാർമേഘം കോരിച്ചൊരിയുന്ന മഴയ്ക്കുള്ള ദുഃഖം, ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അവസരത്തിലാണ് ഇവിടെ കറണ്ട് പോയത്. തീർച്ചയായിട്ടും അത് സാന്ദർഭികമായിരിക്കാൻ നമുക്ക് തന്നെ കരുതാം. എല്ലാം ഈശ്വരാനുഗ്രഹം പോലെ നടക്കട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. എല്ലാം അനുകൂലമായി വന്നാൽ മാത്രം നമുക്ക് ദിവസവും ഇതേപോലെ 5 മണിക്ക്
പാരായണം തുടരാം. ഇനി നാളെ പാരായണം ചെയ്യാനുള്ള ഭാഗം ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ലക്ഷ്മണോപദേശം. അപ്പോൾ നാളെ ആ ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. പൂർവം വ്യാമതപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ സീതായ പദയേ നമ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമീ.